ബിഫോർ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം, ഇന്നലത്തെ മാച്ച് നമ്മളെല്ലാവരും കണ്ടു, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു എവേ മാച്ചായിരുന്നു. നമുക്ക് മാച്ച് ജയിക്കാൻ സാധിച്ചില്ല, 2-1 നമ്മൾ നോർത്ത് ഈസ്റ്റിനോട് തോൽക്കുകയാണ് ഉണ്ടായത്. നമുക്കറിയാം അവസാന നിമിഷങ്ങളിൽ വളരെ നാടകീയമായ രംഗങ്ങളാണ് ഇന്നലത്തെ മാച്ചിൽ അരങ്ങേറിയത്. സോ നമുക്ക് മാച്ചിൻ്റെ പോസ്റ്റ് മാച്ച് അനാലിസിസിലേക്ക് കടക്കാം. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഗോവയ്ക്കെതിരെ മത്സരത്തിന് ശേഷം 5 മാറ്റങ്ങളോട് കൂടിയാണ് ഇന്നലെ സ്റ്റാർട്ടിംഗ് 11 ഇറക്കിയത്. നമുക്കറിയാം ഡിഫെൻസ് ലൈനിൽ ഇന്നലെ സന്ദേശ് ജിങ്കൻ, ലാക്കിച്ച് പെസിച്ച്, സിറിൽ കാളി, പിന്നെ പ്രശാന്ത്, വളരെ അത്ഭുതപ്പെടുത്തുന്നൊരു ചേഞ്ചായിരുന്നു അത്. പ്രശാന്ത് ഡിഫെൻസിൽ കളിക്കുന്നു. പിന്നെ നമുക്ക് ഡിഫെൻസീവ് മിഡ്ഫീൽഡറായിട്ട് ക്രിച്ച് മരവിച്ചു. പിന്നെ മിഡ്ഫീൽഡേഴ്സായിട്ട് കിസീറ്റോ, ഹോളിച്ചർ, അനാസ്രി, ലണ്ടുങ്കൽ, പിന്നെ സഹൽ അബ്ദുൾ സമ, സഹൽ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് സ്റ്റാർട്ടിംഗ് ഇലവനിലേക്ക്. പിന്നെ ഏക സ്ട്രൈക്കറായിട്ട് മത്തേജ് പൊപ്ലാന്റിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇന്നത്തെ കളിയെപ്പറ്റി പറയുകയാണെങ്കിൽ ആകെ മൊത്തം ഒരു ബിലോ ആവറേജ് പ്രകടനമാണ് ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. നമുക്കറിയാം ആദ്യ പകുതിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നിരന്തരം ആക്രമിച്ച് കയറുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബോക്സിലേക്ക്. വളരെ നന്നായി തന്നെ പ്രതിരോധം ഉണർന്നു പ്രവർത്തിച്ച കാരണം ആദ്യ പകുതി നമുക്ക് ഒരു ഗോൾലെസ് ഡ്രോയിലോട് കൂടിയാണ് ആദ്യ പകുതി അവസാനിച്ചത്. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് വരികയാണെങ്കിൽ രണ്ടാം പകുതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്ന് തിരിച്ച ഒരു ആദ്യം ലീഡ് നേടണം എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി കളിച്ചു തുടങ്ങിയത്. രണ്ടാം പകുതിയിൽ എന്നാലും നോർത്ത് ഈസ്റ്റ് വളരെ നന്നായി തന്നെ ആക്രമിച്ച് കയറി. കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യ പകുതിയിൽ ഒരു ചാൻസ് കിട്ടിയെന്ന് പറയുന്ന ഹോളിച്ചർ നാസറിക്കായിരുന്നു. അത് പോസ്റ്റിൽ തട്ടി തിരിച്ചു വന്ന ആ ബോൾ ലണ്ടുങ്കൽ പുറത്തേക്ക് അടിച്ചു കളയുകയുണ്ടായി. അതുമാത്രമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയ ഒരു ചാൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അവരുടെ ഗോൾ കീപ്പറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിരുന്നു, അതും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ നോർത്ത് ഈസ്റ്റിനാകട്ടെ ആദ്യ പകുതിയിൽ നിരവധി ചാൻസുകൾ കിട്ടി. വളരെ ടൈമിലി ആയിട്ടുള്ള ബ്ലോക്കുകളും ഇൻ്റർസെപ്ഷൻസും കാരണമാണ് നമുക്ക് ആദ്യ പകുതി നോർത്ത് ഈസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് ഗോൾ വഴങ്ങാണ്ട് രക്ഷപ്പെട്ടത്. എന്നാൽ നമ്മൾ രണ്ടാം പകുതിയിലേക്ക് വരികയാണെങ്കിൽ രണ്ടാം പകുതിയിൽ കളി ആകെ മാറുകയുണ്ടായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തിരി ആധിപത്യം നേടുകയുണ്ടായി രണ്ടാം പകുതി. അങ്ങനെ ഇരിക്കുകയാണ് 75-ാം മിനിറ്റിൽ നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂട്ടായ സക്കീർ മുണ്ടുംപാറ വളരെ മനോഹരമായ ഒരു കോർണറാണ്. നമുക്കറിയാം ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എടുത്ത കോർണറുകളിൽ വെച്ച് ഏറ്റവും മനോഹരമായൊരു കോർണറായിരുന്നു ഇന്നലെ സക്കീർ മുണ്ടുംപാറ എടുത്തത്. വളരെ നന്നായി നിഷ്പ്രയാസം മത്തേജ് പൊപ്ലാന്റിക് അത് ഹെഡ് ചെയ്ത് വലയിലാക്കി. സോ നമുക്കറിയാം ഇത്ര നാൾ നമ്മളുടെ സെറ്റ് പീസ് ക്വാളിറ്റി ഇല്ലായിരുന്നു, ഇന്നലെ ആ ഒരു കോർണറിൽ നിന്നാണ് ഒരു സെറ്റ് പീസ് ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിച്ചത് ടീമിൻ്റെ. അത് വളരെ നന്നായി തന്നെ മത്തേജ് പെപ്പ്ലാണ്ടിക്ക് അത് എക്സിക്യൂട്ട് ചെയ്യുകയും അത് ഗോളാക്കുകയും ചെയ്തു. പിന്നീട് ബ്ലാസ്റ്റേഴ്സ് ടീം വല്ലാണ്ട് അങ്ങോട്ട് പ്രതിരോധത്തിലേക്ക് പോയി. നമുക്കറിയാം അങ്ങനെയാണ് അവസാന നിമിഷങ്ങളിൽ മാച്ചിൻ്റെ ടൈയിങ് മൊമെൻറ്റ്സിൽ സന്ദേശ് ജിങ്ങിൻ്റെ ഒരു ഫൗളിൽ പെനാൽറ്റി വഴങ്ങേണ്ടി വന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്. അത് ഓക്ബച്ചെ നിഷ്പ്രയാസം ഗോളാക്കി. പിന്നീടാണ് അവസാന നിമിഷത്തിൽ നമുക്ക് വീണ്ടും ഒരു ഗോൾ കൺസീഡ്. ഡിഫെൻസീവ് എറർ തന്നെയാണ്, നമുക്കറിയാം മാച്ച് തീരാറായി, പ്ലെയേഴ്സിൻ്റെ കോൺസെൻട്രേഷൻ ലെവൽ വളരെ കുറവായിരിക്കും. വീണ്ടും ഒരു ഗോൾ വഴങ്ങേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു ഇഞ്ചുറി ടൈമിൽ 2 ഗോളുകളിലാണ് നമ്മൾ ഇന്നലെ തോൽവി സംഭവിച്ചത്. നമുക്കറിയാം തീർച്ചയായും നമ്മൾ 90 മിനിറ്റ് വരെ നമ്മൾ ലീഡ് നിന്ന കളിയായിരുന്നു. 1-0 നമ്മൾ കൈപ്പിടിയിൽ ഒതുക്കിയ ഒരു മത്സരമാണ് എന്ന് നമ്മൾ വിചാരിച്ചതായിരുന്നു. അപ്പോഴാണ് ഇഞ്ചുറി ടൈമിൽ വളരെ അപ്രതീക്ഷിതമായി 2 ഗോളുകൾ നമുക്ക് നോർത്ത് ഈസ്റ്റ് നേടുകയുണ്ടായി. നമുക്കറിയാം കോച്ച് ഡേവിഡ് ജെയിംസിൻ്റെ ഒരു സ്ഥിരതയില്ലാത്ത ടാക്ടിക്സ് തന്നെയാണ് ഈ തോൽവിക്കും കാരണം. നമുക്കറിയാം ഒരു സ്റ്റാർട്ടിംഗ് 11 ഇപ്പോഴും നമുക്ക് സെറ്റായിട്ടില്ല. ഈവൻ പ്രശാന്തിനെ വരെ ബാക്ക് ഇറക്കി കളിപ്പിക്കുന്നു, പരീക്ഷിക്കുന്നു. പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണ് ഡേവിഡ് ജെയിംസിന് എന്ന് യാതൊരു വക സംശയമില്ല. നമുക്കറിയാം 3 കളികളായി അടുപ്പിച്ച് തോൽക്കുന്നു. അതിനു മുമ്പ് 4 മാച്ച് ഡ്രോയായി. അതിനു മുമ്പാണ് ഒരു ആദ്യത്തെ കളിയാണ് നമ്മൾ ജയിച്ചിരിക്കുന്നത്. പിന്നെ ഒറ്റ കളി നമുക്ക് ഇതുവരെ ജയിക്കാൻ സാധിച്ചിട്ടില്ല. സോ ശരിക്കും ഡേവിഡ് ജെയിംസിന് ഇപ്പോൾ ഒരു പരീക്ഷണ കാലഘട്ടമാണ്. ഈവൻ ജയിക്കാമായിരുന്ന മത്സരങ്ങളായിരുന്നു നമ്മൾ ഡ്രോ ആക്കി കളഞ്ഞത്, അതിൻ്റെ വിലയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്.
നമുക്കറിയാം ഇന്നലത്തെ മാച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനം മിഡ്ഫീൽഡിൽ ഒട്ടും ഉണർന്ന് കളിക്കുന്നുണ്ടായിരുന്നില്ല ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ. ഒരു അർഹിച്ച തോൽവി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഇന്നലെ ലഭിച്ചത്. പിന്നെ നമുക്ക് പ്ലേയേഴ്സിൻ്റെ പ്രകടനം എടുത്ത് നോക്കി, ഒന്നോ രണ്ടോ പ്ലേയേഴ്സാണ് മര്യാദയ്ക്ക് കളിച്ചത്. നമുക്കറിയാം സന്ദേശ് ജിങ്കൻ 90-ാം മിനിറ്റിലെ ആ ഒരു ഇൻസിഡൻറ്റ് ഒഴിച്ചു നിർത്തിയ സന്ദേശ് ജിങ്കൻ വളരെ നന്നായി തന്നെ ഒഗ്ബജയെ പൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നന്നായി കളിച്ചത് കിസിറ്റോ നന്നായി കളിച്ചു, പിന്നെ മത്തേ പൊപ്ലാന്റിക്ക് നന്നായി കളിച്ചു, ഇങ്ങനെ കുറച്ച് പേര് മാത്രം, പിന്നെ സക്കീർ മുണ്ടമ്പാർ എടുത്തു പറയണം നന്നായി കളിച്ചു, പിന്നെ സി കെ വിനീത് വലിയ കുഴപ്പമില്ലാണ്ട് കളിച്ചു. ഇവരൊക്കെയാണ് ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മര്യാദയ്ക്ക് കളിച്ചത്. എന്നാൽ ബാക്കി രണ്ടുങ്കൽ, ഹോളിച്ചരൺ, നസറി, ക്രിച്ച് മരവിച്ച് എന്നിവരെല്ലാവരുടെയും പ്രകടനം ശരാശരിയിൽ താഴെ മാത്രമായിരുന്നു. സോ നമുക്കറിയാം ഇനി നമ്മുടെ ഈ ടീമിൻ്റെ ഭാവി എന്താണെന്ന് നമുക്കറിയില്ല, ഒരു പ്രതീക്ഷയുമില്ല ഈ ടീമിൽ. വളരെ സങ്കടപൂർവ്വം തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇന്നലത്തെ കളിയിൽ മാച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും വളരെ വിഷമമായിട്ടുണ്ട്. ആരാധകർക്കെല്ലാവർക്കും ടീമിനോട് ഒരു ഇതില്ലാത്ത പോലെയാണ് പ്ലേയേഴ്സ് കളിക്കുന്നത്, ആരാധകരോട് ഒരു കടപ്പാടില്ലാത്ത പോലെയാണ് പ്ലേയേഴ്സ് കളിക്കുന്നത്. സോ നമുക്കറിയാം ഇനി അടുത്ത മാച്ച് ചെന്നൈയോടൊപ്പമാണ്, അത് ജയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.